ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് റേഷൻ അരി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കുക റേഷൻ അരി ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറേ പൊടികളുണ്ടാകും അതുകൊണ്ട് നമ്മൾ നന്നായി കഴുകണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു അരിപ്പയിലിട്ട് നമുക്ക് ഊറ്റി വെക്കണം ഊറ്റി വെച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വരെ നമുക്ക് ഊറ്റി വെക്കാം അപ്പോൾ ദേ നമ്മുടെ അരിയൊക്കെ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കണം വറുത്തെടുക്കാനായി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം എന്നിട്ടിത് കുറേശ്ശേ ആയിട്ടിട്ട് വറുത്തെടുക്കാം ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ സ്നാക്സ് എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് പണ്ടുള്ള അമ്മമാരൊക്കെ എന്നും വീട്ടിലുണ്ടാക്കി സൂക്ഷിക്കാറുള്ള ഒരു ഐറ്റമാണ് ഇത് നമുക്ക് കുറേ ദിവസത്തേക്ക് കേടു കൂടാതെ വെക്കാൻ പറ്റും അപ്പോൾ ദേ നമ്മുടെ അരിയൊക്കെ കറക്റ്റ് വറവായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഇതിൻ്റെ അടി പിടിച്ചു പോകും അതുകൊണ്ട് ഇദ്ദേഹം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് എന്നിട്ട് ഒരു മൂന്നാല് ഏലക്കൈം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത് വെല്ലമാണ് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് വെല്ലമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചിരകിയ വെല്ലമാണേ ഒരു കപ്പ് അല്ലാണ്ട് ഇത് ഞാൻ എടുത്തത് രണ്ട് വെല്ലമാണ് ഇനി വേണ്ടത് ഒരു കപ്പ് ചിരകിയ തേങ്ങ പിന്നെ വേണ്ടത് രണ്ട് കപ്പ് നിലക്കടല ഞാൻ വറുത്ത നിലക്കടലയാണ് എടുത്തത് അതുകൊണ്ട് എനിക്ക് ഇത് വറുക്കേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ വറുത്ത് ചേർക്കണം നമ്മൾ തന്നെ കടല വറുക്കുകയാണെങ്കിൽ അതിൽ ഒരിത്തിരി ഉപ്പ് വറുക്കണം വറക്കണം ഞാനിത് വറുത്ത കടല വാങ്ങിയതായിരുന്നു കൊണ്ട് എനിക്ക് ഉപ്പിടൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതേ ഒരു മിക്സിൻ്റെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം ഞാനിതേ പൊടിച്ചെടുക്കുകയാണ് ഇതുപോലെ തന്നെ മുഴുവനായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കണം ഇങ്ങനെ പൊടിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക എന്നിട്ട് ഒന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കൈവെച്ച് തന്നെ മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഈ ചെറിയ ചൂടോട് തന്നെ ഉരുട്ടണം അതുപോലെ തന്നെ നമ്മൾ ഇത് മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ അരിയുടെ ചൂടൊക്കെ ഒന്ന് കുറയണം അല്ലാതെ കൂടി ഇട്ട് പൊടിക്കാൻ പാടില്ല മിക്സി കത്തിപ്പോകും അപ്പോൾ അതേ നമ്മളിതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്